ഭരണപക്ഷവും ഭരണകൂടവും ഈ സംസ്ഥാനത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പ്രതിപക്ഷവും കൂടി വളഞ്ഞിട്ട് ഒരു മൃഗത്തെ പോലെ എന്നെ ആക്രമിച്ചപ്പോ ഇവിടുത്തെ ഒരു വ്യവസായികളും ശബ്ദിച്ചില്ല എന്നുള്ളതാണ്. ഒരു സാമൂഹ്യ പ്രവർത്തകരും ശബ്ദിച്ചില്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ശബ്ദിച്ചില്ല. പക്ഷേ ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് എനിക്ക് വേണ്ടി ശബ്ദിച്ചു. എന്റെ വ്യവസായങ്ങള് മുഴുവനായിട്ടും മറ്റൊരു സംസ്ഥാനത്തേക്ക് പറിച്ചു നടന്നതായിട്ട് വന്നു. അപ്പൊ അവരുദ്ദേശിച്ചു ആ വ്യവസായങ്ങളോടൊപ്പം ഞാനും ഈ നാട് കടത്തപ്പെടുമെന്ന്, എനിക്കും പോകാമായിരുന്നു. പക്ഷേ ഞാൻ എന്തിനിറങ്ങി തിരിച്ചോ, ആ ഒരു ദൗത്യം പൂർത്തിയാക്കണമെങ്കിൽ ഞാന് ഈ നാട്ടിൽ ജീവിച്ചേ പറ്റൂ. പാർലമെന്റ് ഇലക്ഷൻ 2020 പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഒന്നില്ലെങ്കിൽ ഇതോടെ അവസാനിക്കുക, അല്ലെങ്കിൽ അതിശക്തിയായിട്ട് തിരിച്ചു വരിക, ഈ 3.5 കോടി ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കുക.